മഹാനായ മർഹൂം താജുൽ ഉലമ ഖദ്ദസ അല്ലാഹു സർഹു നൂറുൽ ഉലമ നബറല്ലാഹു മർഖദഹു തുടങ്ങിയ മഹാന്മാരെ അനുസ്മരിക്കുന്നതും താജ് ശരീഅ എലിക്കുഞ്ഞി സാദവർഗളെ ആദരിക്കുന്നതും നമ്മുടെ വിശ്വാസ ആദർശ കാര്യങ്ങൾ സംസാരിക്കുന്നതുമായ വളരെ നേരത്തെ തുടങ്ങിയ ഒരു പരിപാടിയാണ്. ഞാൻ 1:30 മംഗലാപുരം എയർപോർട്ടിൽ ഇറങ്ങാനാണ് ടിക്കറ്റ് എടുത്തത്. പക്ഷേ ഇറങ്ങിയത് 5:30. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ എത്താൻ വൈകിപ്പോയി. ഈ പരിപാടി കഴിഞ്ഞ് ഇശാഖിനോടനുബന്ധിച്ച് ഉള്ളാളം മർഹൂസിലെ പരിപാടിയിൽ പങ്കെടുക്കുകയും വേണം. ഇപ്പൊ കൊടുത്തത് മഗ്രിബ് വാങ്കല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് നീണ്ട സമയം സംസാരിക്കുന്നില്ല. അള്ളാഹു ജല്ല ജലാലുഹു നമ്മുടെ ഈ മജ്ലിസ് അവൻ പൊരുത്തപ്പെട്ട ആഖിറത്തിൽ ഉപകരിക്കുന്ന മജ്ലിസായി നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകും. സുഹൃത്തുക്കളെ, അള്ളാഹു അവന്റെ പരിശുദ്ധ ഖുർആനിൽ നമ്മെ അള്ളാഹുവിനെയും റസൂലിനെയും അവന്റെ റസൂലിനെയും അവൻ പറഞ്ഞിട്ടുള്ള ദൂതരെയും നിങ്ങൾ അനുസരിക്കണം. അനുസരണം എന്ന് പറയുന്നത് മുസ്ലിമിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മുഖമുദ്രയാണ്. അനുസരിക്കേണ്ടവരെ അനുസരിച്ച് ജീവിക്കുക എന്നതാണ് ഇസ്ലാം. അതിൽ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ ഏറ്റവും അത്യന്തികമായി അനുസരിക്കേണ്ടത് ലോകസഭാവായ അള്ളാഹുവിനെയാണ്. കാരണം വിശദീകരിക്കേണ്ടതില്ല. അള്ളാഹുവിന്റെ വെള്ളം കുടിച്ച്, അവന്റെ ഭക്ഷണം കഴിച്ച്, അവന്റെ ഓക്സിജൻ ശ്വസിച്ച്, അവന്റെ ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യൻ ഓരോ സെക്കൻഡിലും ആ അള്ളാഹുവിന്റെ അനുഗ്രഹം അനുഭവിച്ച് ജീവിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യൻ അള്ളാഹുവിനെ അനുസരിക്കണം എന്നതിനെ സംബന്ധിച്ച് വിശദീകരണം ആവശ്യമില്ല. അനുസരിക്കപ്പെടേണ്ടവൻ അള്ളാഹു തന്നെയാണ്. പക്ഷെ അള്ളാഹുവിനെ അനുസരിക്കുക എന്ന് പറയുന്നത് എങ്ങനെയാണ്? അള്ളാഹുവിനെ അനുസരിക്കുക എന്ന് പറയുന്നത് എങ്ങനെയാണ്? മൻ അതാ അർറസൂല ഫഖദ് അതാ അല്ലാഹ്. അള്ളാഹുവിന്റെ തിരുദൂതരായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അനുസരിക്കുമ്പോഴാണ് അള്ളാഹുവിനെ അനുസരിക്കുന്നവൻ ആയിത്തീരുന്നത്. അതുകൊണ്ട് പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, അള്ളാഹുവിനെയും അവൻ ദൂതരായി പറഞ്ഞയച്ചിട്ടുള്ള അവന്റെ റസൂലിനെയും നിങ്ങൾ അനുസരിക്കണം. ആ മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ നമുക്ക് പരിശുദ്ധ ഖുർആൻ ഓതി പഠിപ്പിച്ചു തന്നു. ആ പരിശുദ്ധ ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിച്ചപ്പോൾ ഖുർആനിൽ അല്ലാഹു പറഞ്ഞു, അവൻ നമ്മെ അറിയിച്ചു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്കത് വിവരം നൽകി. ഇദാ ജാഅഹും അംറും മിനൽ അംനി അവിൽ ഖൗഫി അദാഉ ബിഹി ولو ردوه الى الرسول والى اولي الامر منهم لعلمه الذين يستنبطونه منهم. നിങ്ങൾ ഒരു വിഷയത്തിൽ പെട്ടെന്ന് തീരുമാനം പറയുന്നു. നിങ്ങൾ ഒരു വിഷയത്തെ സംബന്ധിച്ച് പെട്ടെന്ന് ഒരു കാര്യവും പറയുന്നു. നിങ്ങളത് പറയുന്നതിന് മുമ്പ് അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിക്കുന്ന മുഅ്മിനീകളാണെങ്കിൽ അവർ ചെയ്യേണ്ടത് എന്താണ്? ഖുർആൻ പറഞ്ഞു, രണ്ട് വിഭാഗം ആളുകൾ. ഒന്ന്, ശരിയായ മുഅ്മിനും മുസ്ലിമും ആയ ആളുകൾ ആണ്. അവർ അശ്ഹദു ലാ ഇലാഹ ഇല്ലല്ലാഹ്, അശ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ് എന്ന് നാവുകൊണ്ട് പറയൽ മാത്രമല്ല, മനസ്സിന്റെ ഉള്ളിൽ പൂർണ്ണമായി വിശ്വസിച്ച് അതനുസരിച്ച് ജീവിക്കാൻ സന്നദ്ധരായിട്ടുള്ളവരാണ്. അല്ലാഹു തആല കൂട്ടത്തിൽ സാധുക്കളായ നമ്മെ നമ്മെ സ്നേഹിക്കുന്ന എല്ലാവരെയും ഉൾപ്പെടുത്തി. മറ്റൊരു വിഭാഗം
അവര് നാവ് കൊണ്ട് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറയും. പക്ഷെ മനസ്സിന്റെ ഉള്ളിൽ അവർക്ക് വിശ്വാസമില്ല. അവർക്ക് പരിശുദ്ധ ഖുർആൻ പറയുന്ന പേര് മുനാഫിഖുകൾ എന്നാണ്. അവർക്ക് പല ലക്ഷണങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതിൽപ്പെട്ട ഒന്നാണ് ഇദാ ഹദ്ദസ കദബ, സംസാരിച്ചാൽ കള്ളം പറയും. വൈദഅത്തു മിന ഖാന, വിശ്വസിച്ചാൽ വഞ്ചിക്കും. വൈദാ വഅദ അഖ്ലഫ, വാക്ക് പറഞ്ഞാൽ ലംഘിക്കും. വൈദാ ഖാസമ ഫജറ, തെറ്റിയാൽ തെറി പറയും. പരസ്പരം ഏതെങ്കിലും ഒരു കാര്യത്തിൽ തെറ്റിപ്പോയാൽ പിന്നെ തെറി പറയും. അങ്ങനെ ചീത്തയും തെറിയും പറഞ്ഞു നടന്നു. അത് മുനാഫിഖിന്റെ ലക്ഷണമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അങ്ങനെ മുനാഫിഖുകൾ എന്ന് പറയുന്ന ഒരു വിഭാഗം. സുഹൃത്തുക്കളെ, ഇത് രണ്ടിന്റെയും മധ്യത്തിൽ വേറൊരു മൂന്നാമത്തെ വിഭാഗം. അതാരാ ഈ മൂന്നാമത്തെ വിഭാഗം എന്ന് പറയുന്നത്? ആരാ? അവർ മുസ്ലിമീങ്ങളും മുഅ്മിനീങ്ങളുമാണ്, മുനാഫിഖുകളല്ല. പക്ഷേ അവർക്ക് കൂടുതൽ വിവരം ഇല്ല, വിവരം കുറവാണ്. അപ്പോ ഓരോന്നിന്റെയും യാഥാർത്ഥ്യങ്ങളെ സംബന്ധിച്ച് പൂർണ്ണമായ ബോധം അവർക്കുണ്ടാവുകയില്ല. അത്തരം ആളുകൾ ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോ അത് ശരിയാണോ എന്ന് മനസ്സിലാക്കി അവർ ചിലപ്പോൾ വിശ്വസിച്ചു പോവുകയും അവരും കൂട്ടത്തിൽ കൂടി പറഞ്ഞു പോവുകയും ചെയ്യും. അതായത് വിവരമില്ലാത്തവരാണ് അവർ, കപടവിശ്വാസികളോ മോശക്കാരോ അല്ല. അവർ ദുർബലന്മാരാണ്, അവർ മോശക്കാരല്ല, അവർ പക്ഷെ അറിയാതെ മോശം വന്നു പോകുന്നവരാണ്. നിങ്ങൾ കണ്ടില്ലേ ബഹുമാനപ്പെട്ട ബീവി ആയിഷ, ആയിഷ റളിയല്ലാഹു അൻഹയെ സംബന്ധിച്ച് വ്യഭിചാര ആരോപണം പറഞ്ഞു. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരിൽ വളരെ കൂടുതൽ ബഹുമാനമുള്ള മഹദിയാണ് സയ്യിദത്തുന ബീവി ആയിഷ. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ രൂപത്തിൽ വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കാണിച്ചു കൊടുത്തുകൊണ്ട് ഈ രൂപത്തിലുള്ള ഈ പെൺകുട്ടിയെ നിങ്ങൾ വിവാഹം കഴിക്കണം എന്ന് പ്രത്യേകമായ ഓർഡർ നൽകിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം ചെയ്തിട്ടുള്ള മഹദിയാണ് ബീവി ആയിഷ റളിയല്ലാഹു അൻഹ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ നെഞ്ഞത്ത് ചാരി കിടന്നുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായിട്ടുള്ളത്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ വീട്ടിലാണ് ഇന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്ത്യവിശ്രമം കൊള്ളുന്നത്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ഒന്നിച്ച് ഒരു പുതപ്പെട്ട് മൂടി കിടക്കുമ്പോൾ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വന്ന് വഹി എത്തിച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ മറ്റുള്ള പല ഭാര്യമാർക്കും ഇല്ലാത്ത ധാരാളം മഹത്വങ്ങൾ ഉള്ള ഒരു വലിയ മഹതിയാണ് ബീവി ആയിഷ റളിയല്ലാഹു അൻഹ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെ സംബന്ധിച്ച് അബ്ദുല്ലാഹിബ്നു ഉബൈ ഇബ്നു സലൂൽ എന്ന് പറയുന്ന മുനാഫിഖുകളുടെ നേതാവായി അറിയപ്പെടുന്ന വ്യക്തി വ്യഭിചാര ആരോപണം പറഞ്ഞു. ഇനി അതിലപ്പുറം വേറെ എന്ത് പറയാനാണ്? ആ പറഞ്ഞത് പ്രഗത്ഭരും പ്രശസ്തരും വലിയ മഹത്വമുള്ളവരുമായ ആരും അത് വിശ്വസിച്ചില്ല. ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വിശ്വസിച്ചിട്ടില്ല, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു വിശ്വസിച്ചിട്ടില്ല, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു വിശ്വസിച്ചിട്ടില്ല, അലി ബിൻ അബി താലിബ് അള്ളാഹു വിശ്വസിച്ചിട്ടില്ല, അബൂ അയ്യൂബ് അൻസാരി അള്ളാഹു വിശ്വസിച്ചിട്ടില്ല. അങ്ങനെ തുടങ്ങി പ്രഗത്ഭരായ വലിയ പ്രമുഖന്മാരായ സഹാബികളൊന്നും അത് വിശ്വസിച്ചിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവോട് അന്വേഷിച്ചു, മുസാഫറ ചെയ്തു. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയെ, തങ്ങളെ ഭാര്യയിൽ അങ്ങനെ സംഭവിക്കൂല എന്ന് എനിക്ക് ഉറപ്പാണ്. അതിന്റെ കാരണം അങ്ങയുടെ ശരീരത്തിൽ ഈച്ച വന്ന് വീഴാറില്ല. ഈച്ച എന്ന് പറയുന്ന ജീവി നമുക്കൊക്കെ അറിയാം. ഈച്ച സാധാരണ ലോക്കൽ ഈച്ച, തേനീച്ച അല്ല. തേനീച്ച പിന്നെ വലിയ സംസ്കാരമുള്ള വലിയ മഹത്വമുള്ള ഒരു ജീവിയാണ്. അതിന് വിവരമനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യും. അതുകൊണ്ട് അത് പുഷ്പത്തിലും തേനിലുമൊക്കെയാണ് തേനീച്ച പോയി. അതേസമയത്ത് കണ്ടാൽ ഫോട്ടോ എടുത്ത് നോക്കിയാൽ അതേ രൂപം തന്നെയാണ് മറ്റേ ഈച്ച. ഫോട്ടോത്തിൽ വലിയ മോശമൊന്നുമില്ല.
പക്ഷേ അത് പോയി വീഴൽ എപ്പോഴും മരത്തിലും ചലത്തിലും. ആ മരത്തിലും ചലത്തിലും പോയി വീഴുന്ന ഈച്ച തങ്ങളുടെ ശരീരത്തിൽ വന്ന് വീഴാറില്ല. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈച്ചയുടെ കാലിന്മേലുള്ള മാലിന്യത്തിൽ നിന്ന് വരെ അങ്ങയുടെ ശരീരത്തെ കാത്തിട്ടുണ്ടെങ്കിൽ പിന്നെ അങ്ങയ്ക്ക് ഒരിക്കലും അല്ലാഹു തആല ഒരു മോശം ചെയ്യുന്ന ഭാര്യയെ തരൂല എന്ന് ഉറപ്പാണ്. അതുകൊണ്ട് എനിക്ക് അവിടുത്തെ ഭാര്യയായ ഐഷ ബിവി റളിയല്ലാഹു അൻഹ മോശക്കാരിയാവൂല എന്നതിന് തെളിവി ഈച്ച തങ്ങളെ ശരീരത്തിൽ വീഴാറില്ല. ോഹനോട് ചോദിച്ചപ്പോ പറഞ്ഞു, നബിയെ തങ്ങളുടെ നിഴലിൽ ചന്ദ്രനും സൂര്യനും ഒക്കെ ഉദിച്ചാൽ ചന്ദ്രന്റെയോ സൂര്യന്റെയോ മുന്നിൽ തങ്ങളുടെ നിഴലിൽ നിലത്തിൽ ആളുകൾക്ക് ചവിട്ടാൻ അവസരം ഉണ്ടാകാറില്ല. തങ്ങൾക്ക് നിഴൽ സൂര്യന്റെ മുന്നിലൂടെയോ ചന്ദ്രന്റെ മുന്നിലൂടെയോ നടക്കുമ്പോൾ കാണാറില്ല. കാരണം അങ്ങയുടെ നിഴല് പോലും ഒരാൾ ചവിട്ടിപ്പോകരുത് എന്ന് അല്ലാഹുവിന് നിർബന്ധമാണ്. അത്രയും വലിയ കാവൽ അല്ലാഹു തആല അങ്ങയുടെ നിഴലിന് തന്നെ നൽകുകയാണെങ്കിൽ പിന്നെ അങ്ങയുടെ ഭാര്യയിൽ നിന്ന് ഒരു മോശവും സംഭവിക്കുകയില്ല എന്നതിന് എനിക്ക് തെളിവ് അങ്ങയുടെ നിഴൽ നിലത്തിൽ വീണ് കാണാത്തതാണ്. പറഞ്ഞു, നബിയെ അവിടുന്ന് ഒരു ദിവസം നിസ്കരിക്കാൻ എഴുന്നേറ്റ്. അങ്ങനെ എഴുന്നേറ്റിരുന്നപ്പോ തങ്ങൾ കാല് കുടഞ്ഞ് ചെരുപ്പ് തീർപ്പിച്ചാൽ അപ്പൊ ഞങ്ങൾ മനസ്സിലാക്കി നിസ്കരിക്കാൻ നിന്നാലും ഒരു ചെരുപ്പ് തീർപ്പിക്കലും സുന്നത്താണ്ടെന്ന്. അപ്പൊ തങ്ങൾ ഞങ്ങളോട് പറഞ്ഞ അങ്ങനല്ല, അത് ചെരുപ്പിന്റെ അടിയിൽ നജസുണ്ടായിരുന്നു ഇബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം എന്ന് പറഞ്ഞിട്ട് ഞാൻ കാല് കുടഞ്ഞ് ചെരുപ്പ് തീർപ്പിച്ചതാണ്. അപ്പൊ തങ്ങളുടെ ചെരുപ്പിന്റെ അടിയിൽ പോലും ഒരു നജസുണ്ടാകുന്നത് അല്ലാഹു തആല ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ പിന്നെ അങ്ങേക്ക് ഒരിക്കലും ഒരു വഷളത്തരം ചെയ്യുന്ന ഭാര്യയെ അല്ലാഹു നിലനിർത്തൂല. അതുകൊണ്ട് ഐഷ ബീവി അങ്ങനെ ചെയ്യൂല എന്നതിന് എനിക്ക് തെളിവ് തങ്ങളുടെ ആ ചെരുപ്പ് കൊടുക്കുന്നു. ഭാര്യയും സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ ഭാര്യ അബൂയൂബിൽ അൻസാരി ചോദിച്ചു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യയും നിങ്ങളും ഒരു സ്ഥലത്ത് ഏതെങ്കിലും ഒരു സമയം അവിചാരിതമായി പെട്ടുപോയെങ്കിൽ നിങ്ങൾ അങ്ങനെ ഒരു വൃത്തികേട് ചിന്തിക്കുമോ? ഇല്ല. എന്നാ പിന്നെ സഫ്വാൻ റളിയല്ലാഹു അൻഹു എന്തായാലും ആയിഷ ബീവിയെ കൊണ്ട് ജീവിതങ്ങളെ കാണാൻ നല്ല ആളാണ് സഫ്വാൻ റളിയല്ലാഹു അൻഹു. അതേപോലെ ആയിഷ ബീവിയുടെ സ്ഥാനത്ത് ഞാനാണെങ്കിൽ ഞാനത് ചെയ്യൂല എന്ന് എനിക്ക് ഉറപ്പാണ്. അതുകൊണ്ട് ആയിഷ ബീവിയിൽ അങ്ങനെ സംഭവിക്കില്ല എന്ന് എനിക്ക് ഉറപ്പാണ്. ഇങ്ങനെ നല്ല കാര്യവേരമുള്ള സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ അത് അംഗീകരിക്കുകയോ അല്ലെങ്കിൽ സംശയിക്കുകയോ അതിൽ പങ്കുചേർന്ന് പറയുകയോ ഉണ്ടായില്ല. അതേസമയത്ത് സഹാബികളിൽ തന്നെ പെട്ട ചെറിയ ദൗർബല്യമുള്ള ചില ആളുകൾ ആകയാൽ അങ്ങനെ സംഭവിച്ചിരിക്കുമോ എന്നൊരു ചെറിയ സംശയം ഈ മുനാഫിക്കുണ്ടാക്കിയ ഈ കപട വിശ്വാസിയായ അബൂവാഹിബിനുമായി പ്രചരിപ്പിച്ച പ്രചരണത്തിൽ ചെറിയൊരു സംശയം ചില ആളുകൾക്ക് സംഭവിച്ചുപോയി. അവരെ അല്ലാഹു തആല വളരെ സക്രിയായി സംശയിച്ചവരെയും പറഞ്ഞവരെയും ഒക്കെ പരിശുദ്ധ ഖുർആനിൽ അതാ ഏകദേശം 1.5 ഡസനോളം ആയത്തുകൾ ഇറക്കിയിട്ട് വളരെ സക്രിയായി അല്ലാഹു തആല അവരെ വിമർശിച്ചു. ലൗലാ ഇദ് സമിഅ്തുമൂഹു ദന്നൽ മുഅ്മിനൂന വൽ മുഅ്മിനാത്തു ലിഅൻഫുസിഹിം ഖൈറാ. നിങ്ങൾക്ക് നിങ്ങളെ സ്വന്തം ശരീരം പോലെയല്ലേ മറ്റുള്ളവർ? നിങ്ങളങ്ങനെ വിടക്ക് വിചാരം ആരെപ്പറ്റിയെങ്കിലും വിചാരിക്കാൻ പാടും, ഒന്ന് നല്ല വിചാരിച്ചുകൂടായിരുന്നു എന്നിങ്ങനെ പറഞ്ഞിട്ടുണ്ട് പരിശുദ്ധ ഖുർആൻ. തെറ്റായ പ്രചരണം നടത്തിയ കക്ഷികളുടെ പ്രചരണത്തിൽ കുടുങ്ങിപ്പോയവരെയും വളരെ ശക്തിയായി ഖുർആൻ വിരോധിച്ചു. നിങ്ങൾ അതൊക്കെ വളരെ ലാഘവത്തോടുകൂടി വളരെ നിസ്സാരമായ വിഷയമാണ് ഞാൻ വിചാരിച്ചത്, നിങ്ങൾ നാവ് കൊണ്ട് ഇത് തലക്കൂനഹൂബി അൽസിനത്തിക്കും നിങ്ങൾ ഏറ്റെടുത്ത് നിങ്ങളെ നാവ് കൊണ്ട് തഖൂലൂന ബി അഫ്വാഹിക്കും മാ ലൈസലക്കും ബിഹി ഇൽം. നിങ്ങൾക്കറിയാത്ത കാര്യം നിങ്ങൾ ഉറപ്പില്ലാത്ത വിഷയം
നിങ്ങളെ നാവ് കൊണ്ട് നിങ്ങൾ പറയുകയോ വളരെ മോശവും തെറ്റുമായി പോയി. അങ്ങനെ പറഞ്ഞത് ഖുർആൻ അടിക്കടി വളരെ ശക്തമായി വിമർശിച്ചുകൊണ്ട് സംസാരിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെ ഒരു മൂന്നാമത്തെ കൂട്ടർ, അതായത് ഒന്ന് മുഅ്മിനീങ്ങൾ നല്ല വിവരമുള്ളവർ, ആര്യബോധമുള്ളവർ, രണ്ടാമത്തെ കൂട്ടർ മുനാഫിഖുകൾ, തെറ്റായ പ്രചരണങ്ങൾ ഇസ്ലാമിന്റെ നേതൃത്വം സംബന്ധിച്ച്, നേതാക്കളെ സംബന്ധിച്ച്, ആലിമീങ്ങളെ സംബന്ധിച്ച്, നല്ല മനുഷ്യന്മാരെ പറ്റി തെറ്റായത് പ്രചരിപ്പിക്കുന്ന കപടവിശ്വാസികൾ, മൂന്നാമത്തെ ഒരു കക്ഷി ആ പ്രചരിപ്പിക്കുന്നതൊക്കെ കുറെയൊക്കെ ശരിയാണോ എന്ന് സംശയിക്കുന്ന മൂന്നാം കക്ഷി, ഇങ്ങനെ മൂന്ന് കക്ഷികൾ മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ ഉണ്ടാകാം. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, നിങ്ങളൊരു വിഷയം വന്നാൽ നിങ്ങൾ അങ്ങനെ സംസാരിക്കാൻ, ഒരു വിഷയത്തിൽ, ഈ ഒരു വിഷയത്തിൽ മാത്രമല്ല, ഒരു വിഷയം നിങ്ങൾ സംസാരിക്കാൻ പാടില്ല, നിങ്ങൾക്ക് അതിനൊരു മര്യാദ. ആ മര്യാദ എന്താണ്? അതേത് വിഷയമാണ്, അതൊരു യുദ്ധത്തിൽ ജയിച്ച വിഷയമാണെങ്കിൽ പോലും, യുദ്ധത്തിൽ തോറ്റ വിഷയമാണെങ്കിൽ പോലും, ഏത് വിഷയമാണെങ്കിലും ആരെങ്കിലും ഒരു ശല്യം ഉണ്ടാക്കാൻ വേണ്ടി, ഒരു നല്ല കാര്യം ചെയ്യുമ്പോൾ തടുക്കാൻ വേണ്ടി സ്റ്റേ വാങ്ങി, ആ സ്റ്റേ നീക്കിയ റിപ്പോർട്ടാണെങ്കിൽ പോലും, അങ്ങനെയാണല്ലോ ലോകത്ത് പശു ആട് ഒട്ടകം തുടങ്ങിയ കുറെ ജീവി, ആ ജീവികളുടെ പരിപാടി എന്താ? അധ്വാനിച്ച് തിന്ന, അധ്വാനിച്ച് തിന്ന, എന്നിട്ട് പാലുണ്ടായാൽ അത് മനുഷ്യന്മാർക്ക് വിതരണം ചെയ്യാം, രോമുണ്ടെങ്കിൽ അതും വിതരണം ചെയ്യാം, അവസാനം മരിക്കുമ്പോ സ്വന്തം ശരീരമടക്കം, അതിനർത്ഥാൽ എല്ലാവർക്കും സംഭാവന, ഇത് മാംസടക്കം സംഭാവന, എല്ലടക്കം സംഭാവന, ഒക്കെ സംഭാവന, അങ്ങനെ പൂർണ്ണമായി സമൂഹത്തിന് വേണ്ടി ജീവിക്കുന്ന ജീവികൾ, പശുവാട് ഒട്ടകം തുടങ്ങി വേറൊരു സൈസ് ജീവികൾ, അതെങ്ങനെ? കരിങ്ങണ്ടി, തേളി, പാമ്പ്, പേപ്പട്ടി, ഇങ്ങനെ തുടങ്ങി ജീവികൾ എങ്ങനെയുണ്ട് ശല്യം ചെയ്യാൻ? ഒന്നുകിൽ ഒരു കടി, അല്ലെ ഒരു കുത്ത്, അല്ലെങ്കിൽ ഒരു ചവിട്ട്, അല്ലെങ്കിൽ ഒരു മാന്തൽ, അല്ലെങ്കിൽ ഒരു ഒന്നുമില്ലെങ്കിൽ കൂർക്കണ്ട മാതിരി ഒരു കൂക്ക്, അല്ലെങ്കിൽ സുബ്ഹാനല്ലാഹ് എന്തെങ്കിലും ഒരു ശല്യം, ഇങ്ങനെ ശല്യം ചെയ്യുന്ന ചില ജീവികളും രണ്ട് സൈസ്, ഇതുപോലെ മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ ചിലര്, ഇപ്പൊ തന്നെ ഇവിടെ പറഞ്ഞു എസ് വി എസിന്റെയും എസ് എസ് എഫിന്റെയും ഒക്കെ പ്രവർത്തനത്തിന് സർക്കിൾ, ഒരു ചെറിയ ഒരു കേന്ദ്രം ഉണ്ടാക്കുന്നതിന് സ്ക്വയർ ഫീറ്റിന് പൈസ വേണം, ഇതിനെ സ്ക്വയർ ഫീറ്റിന് സ്ഥലം എടുക്കാനോ അങ്ങനെ എന്തെങ്കിലും അറിയില്ല, ഏത് 2000 2500 വേണം, നിങ്ങളെല്ലാം കൂടി കൊടുത്താൽ അതങ്ങ് ആവും അല്ലാഹു തആല ബർക്കത്ത് തരും. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെ നല്ലത് ചെയ്യാം, അപ്പൊ അവിടെ നിൽക്കുകയല്ല, അവിടെ ഖുർആൻ ഓതാ, അവിടെ നല്ല ഇൽമിന്റെ സീഡി ഒക്കെ പ്രചരിപ്പിക്കാം, നല്ല പുസ്തകമൊക്കെ വായിക്കാൻ സൗകര്യം ചെയ്യുക, അങ്ങനെ നല്ല കാര്യം ചെയ്യുക, അങ്ങനെ എപ്പോഴും നല്ലത് ചെയ്യാൻ വേണ്ടി വിചാരിക്കുന്ന ഒരു കൂട്ടർ. വേറൊരു കൂട്ടർ ഒരു നല്ല വിദ്യാഭ്യാസ സ്ഥാപനം വരികയാണെങ്കിൽ അങ്ങനെ സ്റ്റേ ചെയ്യാൻ കഴിയും, അതിന്റെ പണി എങ്ങനെ നടത്തിക്കാൻ കഴിയും, അങ്ങനെ ചെയ്യുന്ന ഇല്ലാണ്ടാക്കാൻ കഴിയും, ഇങ്ങനെ നല്ലത് മുടക്കാൻ വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരാളുകളും ഉണ്ട്. രണ്ട് കൂട്ടരെയും അല്ലാഹു തആല ഭൂമിയിൽ പഠിച്ചതാണ്, അല്ലാഹു തആല നല്ല കൂട്ടത്തിൽ നമ്മളെ പഠിച്ചു തരും. സഹോദരന്മാര്, ഏത് വിഷയം വന്നാലും, ഇതാ ജാഅഹും അംറും മിനൽ അംനി അവിൽ ഖൗഫ്, ഭയപ്പെടേണ്ട വിഷയം വന്നാലും, നിർഭയത്വത്തിന്റെ വിഷയം വന്നാലും, ഏത് വിഷയം വന്നാലും എന്താ വേണ്ടത്? അദാഉ ബിഹി, അതങ്ങനെ തന്നെ അങ്ങട്ട്. ആരും ഏത് കാര്യവും, ഇത് വെറും ആ വിഷയത്തിൽ മാത്രമല്ല, ഈ ആയത്തിന്റെ തഫ്സീറിൽ നാം റാസി വിശദീകരിക്കുന്നു, ഏതൊരു വിഷയം വന്നാലും, മതപരമായ വിഷയങ്ങളായിരുന്നു, അത് എല്ലാരും അങ്ങോട്ട് പറയാം, എല്ലാരും പറയാം, എല്ലാരും എവിടുന്നും പറയാം, അങ്ങനെ പറ്റില്ല. അതാഴു ബിഹി, അതിങ്ങനെ പറഞ്ഞ് പ്രചരിപ്പിച്ച് ആകെ കൺഫ്യൂഷൻ ആക്കുക, അത് നല്ല സ്വഭാവം അല്ല. പിന്നെ എങ്ങനെയാ വേണ്ടത്? ഖുർആൻ പറയണേ, അല്ലാഹുവിനെയും റസൂൽ സല്ലല്ലാഹുവിനെയും അനുസരിക്കുന്നവർ എങ്ങനെയാ വേണ്ടത്? വലൗറദ്ദൂഹു ഇലർ റസൂലി വൈലാ ഉലിൽ അംരി മിൻഹും, ഏത് വിഷയം പറയുമ്പോഴും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്താണതിനെ സംബന്ധിച്ച് തീരുമാനം പറഞ്ഞത് എന്ന് പണ്ഡിതന്മാര് നോക്കിയിട്ട് പറയണം. പണ്ഡിതന്മാരല്ലാത്തവരോ, പണ്ഡിതന്മാരല്ലാത്തവര് അവർക്ക് വേണ്ടി പ്രത്യേകം പറയാണ്, വൈലാ ഉലിൽ അംരി മിൻഹും, വൈലാ ഉലിൽ അംരി മിൻഹും, അവരിലുള്ള കാര്യം കൈകാര്യം ചെയ്യേണ്ടുന്ന ആളുകൾ, കാര്യം പറയേണ്ടുന്ന ആളുകൾ, പണ്ഡിതന്മാർ, ഖാദിമാർ, അങ്ങനെ തുടങ്ങി ഒരു വിഷയം പറയാനാധികാരികതയുള്ളവർ, അവരെന്ത് പറഞ്ഞു എന്ന് നോക്കിയിട്ട് അവര് പറയുന്നതിനനുസരിച്ച് നീങ്ങണം. കാരണം
അവരെ കൂട്ടത്തിൽ നിന്ന് വിവരമുള്ള മഹാന്മാരായ പണ്ഡിതന്മാർ. അവർക്കൊരു വിഷയം ശരിക്ക് പഠിച്ച് ഗ്രഹിച്ച് പറയാൻ സാധിക്കും. ആ പണ്ഡിതന്മാരെ അവലംബിച്ചുകൊണ്ട് വേണം ജീവിക്കാൻ. സ്വന്തമായി ഓരോരുത്തരും തീരുമാനം പറയാൻ പറ്റില്ല, കാര്യങ്ങൾ പറയാൻ പറ്റില്ല. അങ്ങനെ ഒരു പണ്ഡിത നേതൃത്വത്തെ അംഗീകരിക്കാം. അതെ, ഒരു പണ്ഡിതന്റെ അല്ലെങ്കിൽ ഒരു കാദിയുടെ അല്ലെങ്കിൽ ഒരു മുഫ്തിയുടെ അല്ലെങ്കിൽ ഒരു പണ്ഡിതന്റെ കഴിവുള്ള അറിവുള്ള ഒരു വ്യക്തിയുടെ നിർദ്ദേശവും ഉപദേശവും തീരുമാനവും അംഗീകരിക്കാതെ അത് പ്രചരിപ്പിക്കുന്നത്, ഏത് വിഷയത്തിൽ ഇടപെടുന്നതും അതൊന്നുകിൽ മുനാഫിത്തിന്റെ സ്വഭാവമാണ് അല്ലെങ്കിൽ മുനാഫിത്തുകൾ ഉണ്ടാക്കുന്ന അതേ ആശയപരമായ വിഷയങ്ങളിൽ പെട്ടുപോകുന്ന ദുർബലന്മാരുടെ സ്വഭാവമാണ്. വിവരമുള്ള ആളുകളെ ആസ്പദമാക്കി വിഷയം പറയണം. അങ്ങനെ പറയുമ്പോൾ ഒരു പണ്ഡിതനെ അവലംബിച്ച് പറയുമ്പോ അല്ലെങ്കിൽ ഒരു പണ്ഡിതനെ സ്വീകരിക്കുമ്പോ, ഓ മുസ്ലിമീങ്ങളെ, നിങ്ങൾ സൂക്ഷിക്കേണ്ട ഒരു വിഷയമുണ്ടത് എന്താണ്? അല്ലാഹ് പറയുന്നത് അല്ലാഹുവിനെ അനുസരിക്കണം, അവന്റെ റസൂലിനെ അനുസരിക്കണം, അനുസരണത്തോടെ ജീവിക്കണം. വലാ തനാസഊ, നിങ്ങൾ തർക്കിക്കരുത്, നിങ്ങൾ ഭിന്നിക്കരുത്. നിങ്ങളൊരു പണ്ഡിതന്റെ നേതൃത്വത്തിൽ ഐക്യത്തോടെ മുന്നേറുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിർദ്ദേശം പൂർണ്ണമായി അംഗീകരിച്ച് ഐക്യത്തോടെ മുന്നേറണം. നിങ്ങൾ പരസ്പരം തർക്കിച്ച് ഭിന്നതകളുണ്ടാക്കിയാൽ, അതുപോലെ കാര്യവിവരമുള്ളവരൊരു കാര്യം ചെയ്താൽ, ഉലുൽ അംറ് എന്നതിന് ധാരാളം തഫ്സീറുകളുണ്ട്. അതിൽ പെട്ടതാണ് സുഹൃത്തുക്കളെ, ഉലുൽ അംറ് അത് കസേര വെക്കാണ്, അത് തിരിഞ്ഞോക്കേണ്ട വിഷയമൊന്നുമില്ല. വിശേഷം ഉണ്ടേ ഞാൻ പറഞ്ഞു, ഒരാളിങ്ങനെ ഒരു പാത്രത്തിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാൻ, അപ്പൊ ചോട പിടിച്ച പാത്രം തിരിച്ചങ്ങ് പിടിച്ചാ പിന്നെ മറ്റാൾ ഒഴിച്ചിട്ടുള്ള കാര്യം. സുഹൃത്തുക്കളെ, വലാ തനാസഊ, നിങ്ങൾ തർക്കിക്കരുത്, നിങ്ങൾ ഭിന്നിക്കരുത്. അഹലുൽ ഹല്ലി വൽ അഖ്ദ് എന്ന് പറഞ്ഞ് ഇസ്ലാമിൽ ഒരു കൂട്ടരുണ്ട്. ഇത് ഈ അഹലുൽ ഹല്ലി വൽ അഖ്ദ് എന്ന് പറഞ്ഞാൽ ഒരു ഒരു കാര്യം തീരുമാനിക്കേണ്ട കക്ഷികൾ, ഒരു നാട്ടിലെ കാര്യം തീരുമാനിക്കേണ്ടവർ, ഒരു രാജ്യത്തിന്റെ കാര്യം തീരുമാനിക്കേണ്ടവർ, ഒരു മഹല്ലത്തിന്റെ കാര്യം തീരുമാനിക്കേണ്ടവർ. അതാരാ? ആ നാട്ടിലെ പ്രധാനപ്പെട്ട ആളുകളായി ജനങ്ങൾ തെരഞ്ഞെടുത്തിട്ടുള്ള, ജനങ്ങൾ അംഗീകരിച്ചിട്ടുള്ള ആളുകൾ, അവർക്കാണ് അഹലുൽ ഹല്ലി വൽ അഖ്ദ് ഇസ്ലാമിൽ കാര്യം തീരുമാനിക്കേണ്ട കക്ഷി. അവരാണ് ഒരു കാര്യം തീരുമാനിക്കുന്നത്. എന്റെ നാട്ടിലാണെങ്കിൽ, എന്റെ നാട്ടിൽ എന്റെ പള്ളി, എന്റെ വീട്ടിന്റെ തൊട്ട് ഞാൻ ഉണ്ടാക്കിയ പള്ളിയുണ്ട്. ഞാൻ ഉണ്ടാക്കിയ, ഞാൻ പൈസ കൊടുത്തുണ്ടാക്കിയല്ല, ഞാൻ വേറെ പൈസ പിരിച്ചിട്ട് മുസ്ലിംമാർ അങ്ങനെ തന്നെ പിരിക്കലെന്നില്ല വേറെ പരിപാടി. ഞാനിപ്പോ പിരിവും കൊണ്ടെത്തി വരിക. അങ്ങനെ ഞാനൊരു പ്രായമുള്ള ഒരാളോട് പറഞ്ഞു, ഞാൻ അദ്ദേഹം തന്ന ഒരു പള്ളിയാണ്, അള്ളാഹു തആല അദ്ദേഹത്തിന്റെ ഖബ്ർ സദറത്തിലെ കിടന്ന് മരിച്ചു. ആ പള്ളിന്റെ സെക്രട്ടറി, ജനറൽ സെക്രട്ടറിയാണ് ഞാൻ, പ്രസിഡന്റ് അതിന്റെ പേര് എന്നെക്കാൾ പ്രായമുള്ള ഒരാൾ, ഭാര്യയെന്ന ഒരാൾ. ഞങ്ങൾ ആ മഹല്ലി അവിടുത്തെ കാര്യങ്ങളൊക്കെ ഞങ്ങളാണ് കൈകാര്യം ചെയ്യുന്നത്. അവിടെ ആരെയാണ് ഹസീബാക്കേണ്ടത്, ആരെയാണ് മദീനാക്കേണ്ടത്, ആരെയാണ് ഫാദിയാക്കേണ്ടത് ഞങ്ങളാണ് തീരുമാനിക്കേണ്ടത്, ഞങ്ങളാണ് തീരുമാനിക്കാറും. എന്തല്ലേ സാധാരണ? അങ്ങനെ ഓരോ സ്ഥലത്ത്, ബഹുമാനപ്പെട്ട ശിഖുന കാന്തപുരം ഉസ്താദ് എന്റെ നാട്, അവിടെ അവയിലത്ത് തങ്ങളവറുകൾ, ഇപ്പൊ തങ്ങളവറുകൾ ഹാത്തായി പോയി, തങ്ങളെ മക്കളും അതുപോലെ തന്നെ ഉസ്താദും അങ്ങനെ അടങ്ങുന്ന ഒരേ ആളുകൾ, അവരാണ് അവിടുത്തെ കാര്യം തീരുമാനിക്കുന്നത്. അങ്ങനെ ഓരോ നാട്ടിലും ഓരോ ആളുകൾ ഉണ്ടാവും, കാര്യങ്ങൾ തീരുമാനിക്കുന്നു. എല്ലാ പ്രദേശത്തും അവർക്ക് അഹലുൽ ഹല്ലി വൽ അഖ്ദ് എന്ന് പറയും, അവിടുത്തെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന അവരാണ്. ഓരോ സ്ഥലത്തും ഒരു രാജ്യത്തിന്റെ ഭരണമാണെങ്കിൽ ആ ഭരണം പോലും ഇസ്ലാമിന്റെ കാഴ്ചപ്പാടനുസരിച്ച് അവിടെ കാര്യങ്ങൾ തീരുമാനിക്കേണ്ടവരാണ് തീരുമാനിക്കേണ്ടത്. നമ്മുടെ ഇന്ത്യ രാജ്യത്ത് പിന്നെ ജനാധിപത്യ രാഷ്ട്രമാണ്, എല്ലാവരും ഒരുപോലെ. അതായത് സ്കൂളിൽ തീരെ പോകാത്ത, ജീവിതത്തിൽ ഒരിക്കലും സ്കൂൾ പോകാത്ത,
ഒരു പത്രവും വായിക്കാത്ത, ഒരു വാർത്തയെ അറിയാത്ത ഒരു വയനാട്ടിൽ ഉള്ള ഒരു ആദിവാസിയായ ഒരാൾ, അയാൾക്ക് ആകെ അറിയില്ല കങ്ങടറിയാ തേനെടുക്കുന്ന വേറൊന്ന്. അയാൾക്കും ഇന്ത്യ രാജ്യത്തിന്റെ രാഷ്ട്രപതിയായ വ്യക്തിക്കും ഒരേ വോട്ടാണ് നമ്മൾ ഇന്ത്യ രാജ്യം രണ്ടാക്കും, ഒരേ വിവര ആരാ ഭരിക്കട്ടെ ഇത് രണ്ടാക്കും തീരുമാനിക്കുന്നതിൽ രണ്ടാക്കും ഒരേ തുല്യ അവകാശ. അതേസമയത്ത് ഇസ്ലാമിന്റെ കാര്യങ്ങൾ തീരുമാനിക്കുന്ന ഭരണക്രമങ്ങൾ നടന്ന സ്ഥലത്ത് അഹ്ലുൽ ഹല്ലി വൽ അഖ്ദ് കൈകാര്യം ചെയ്യാൻ അർഹതയുള്ള ആളുകൾ അവർക്കാണ് കാര്യങ്ങൾ തീരുമാനിക്കാൻ ഇസ്ലാം അവകാശം കൊടുത്തിട്ടുള്ളത്. കാരണം ഒരു വിവരമില്ലാത്ത ആളെയൊക്കെ ഒരുപോലെ എല്ലാവരും ഒരുപോലെ അങ്ങനെ എങ്ങനെ ഒരു സംഗതി നല്ല നിനക്കാവുക എന്നുള്ളതാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. ഇന്ത്യ രാജ്യത്ത് വോട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ഇന്ത്യയുടെ നിയമം അനുസരിച്ച് തന്നെ ചെയ്തോളൂ, അതിന് നമുക്ക് എതിർപ്പില്ല. നമ്മുടെ ഇന്ത്യ രാജ്യത്ത് ജനാധിപത്യ രാഷ്ട്രത്തിൽ വോട്ട് ചെയ്യുമ്പോൾ അങ്ങനെ തന്നെ, നമ്മൾ ഇസ്ലാമിന്റെ നിയമം പറയും, ഇസ്ലാമിന്റെ നിയമം പറയാം. ഇന്ത്യ രാജ്യത്ത് വോട്ട് ചെയ്യുമ്പോൾ നമുക്കറിയാം ഒരു സ്ഥലത്ത് മൂന്ന് സ്ഥാനാർത്ഥികൾ മത്സരിക്കും, ഒരു സ്ഥാനാർത്ഥി. ഇപ്പൊ നിങ്ങളുടെ പ്രസംഗത്തിനൊന്നും സമയമില്ല, ഇത് പ്രസംഗം നിർത്തണമല്ല ഈ കത്തിലുള്ളത്. ഇതിലുള്ള സൂറത്തുൽ ഹുജറാത്തിന്റെ ഡി വി ഡി ഉണ്ട്, വിതരണം ചെയ്യുന്ന ആവശ്യമുള്ളവർക്ക് വാങ്ങാം. അത് വിശദമായിട്ട് പ്രസംഗിച്ച വയലാണ് അള്ളാഹുവിന്റെ മതിലാണ് സൂറത്തുൽ ഹുജറാത്ത്. വേറെയും പല വിഷയങ്ങളും ഇതിലുണ്ട്, ഒക്കെ വാങ്ങിക്കേൽക്കാം. സുഹൃത്തുക്കളെ, ഒരു സ്ഥലത്ത് മൂന്ന് സ്ഥാനാർത്ഥികൾ മനസ്സിലും, അപ്പൊ ഒരു സ്ഥാനാർത്ഥിക്ക് 100,000 വോട്ട് കിട്ടി, മറ്റേ സ്ഥാനാർത്ഥിക്ക് 110,000 വോട്ട്. എ എന്ന് പറഞ്ഞ സ്ഥാനാർത്ഥിക്ക് 100,000, ബിക്ക് 110, സി എന്ന് പറഞ്ഞ സ്ഥാനാർത്ഥിക്ക് 100,000. ആരാ മോനെ ജയിച്ച്? 110,000 കിട്ടിയ ബി ജയിച്ചു അല്ലേ, അയാളാണ് ഭരിക്കുക. അപ്പോ 110,000 വോട്ട് കിട്ടി, എന്താ കാരണം? അയാൾക്കാണ് ഭൂരിപക്ഷം കിട്ടിയത്. അപ്പൊ അയാൾ ഭരിക്കണമെന്ന് എത്ര ആളാ പറഞ്ഞത്? 110,000. അയാൾ ഭരിക്കാൻ പറ്റൂല എന്ന് എത്ര ആളാ പറഞ്ഞത്? 200,000. എക്ക് വോട്ട് ചെയ്ത ആളുകളും പറഞ്ഞു ഇയാൾ ഭരിക്കാൻ പറ്റൂല, സിക്ക് വോട്ട് ചെയ്ത ആളും പറഞ്ഞു ഇയാൾ ഭരിക്കാൻ പറ്റൂല, അപ്പൊ 200,000 ആൾ പറഞ്ഞു ഇയാൾ പറ്റൂല, അത് 110,000 ആൾ പറഞ്ഞു ഇയാൾ പറ്റൂ, അവിടെ അയാളാ ഭരിക്കാൻ. മനസ്സിലായില്ലേ? അതിന് പരസ്പരം തല്ലും കുത്തും ഇടിയും കുത്തും, സുബ്ഹാനല്ലാഹ്, എന്തെല്ലാം കലഹങ്ങളാണ് ഉണ്ടാക്കിയിട്ട് നാട്ടിലൂടെ നടക്കാൻ പറ്റാത്ത രൂപത്തിൽ. എപ്പോ നോക്കിയാൽ ഇപ്പൊ ഇതിന് മിന്നാന്ന് കണ്ണൂർ ജില്ലയിൽ ഒരു സ്ഥലത്ത് എനിക്ക് അതിന് വേണ്ടി അപ്പൊ നോക്കുമ്പോഴേക്ക് അവിടെ ഹർത്താലാണ്. കാരണം അവിടെ ഒരു കൂട്ടർ വേറെ കൂട്ടരെ പെട്ട ഒരുത്തനെ കൊന്നിരിക്കുന്നു, അപ്പൊ നോക്കുമ്പോ അതിന്റെ മുമ്പ് മറ്റവർ ഇങ്ങോട്ട് കൊന്നിരിക്കുന്നു. ആ അങ്ങനെ എല്ലാ കുഴപ്പവും ഇതിനു വേണ്ടി, ഇതിന് ഈ പറഞ്ഞ രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ട്. അത് വേറെ വകുപ്പ്. ഞാനിപ്പോ അതിൽ കടത്തുന്നത് ഞാൻ എന്താണ്, ഞാൻ ഇസ്ലാമിന്റെ നിയമവും ഇസ്ലാമിന്റെ ഭരണവും ഇസ്ലാമിന്റെ വിഷയങ്ങളാണ് ഞാൻ പറയുന്നത്. അപ്പൊ അഹ്ലുൽ ഹല്ലി വല കാര്യങ്ങൾ തീരുമാനിക്കാൻ അർഹതപ്പെട്ടവർ, ആ അർഹതപ്പെട്ട ആളുകളാണ് ഇസ്ലാമികമായ കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത്. അപ്പൊ സാധാരണ നിലയ്ക്ക് നമ്മുടെ നാട്ടിലൊക്കെ ഒരു മഹല്ലത്തിന്റെ കമ്മിറ്റി ഉണ്ടാകും, കമ്മിറ്റി ഭാരവാഹികൾ, അവർ ആ നാട്ടിൽ നിന്ന് സെലക്ട് ചെയ്യപ്പെടുന്ന അർഹതപ്പെട്ട ആളുകൾ ആയിരിക്കും. പണ്ഡിതന്മാരുണ്ടാവും, നേതാക്കളുണ്ടാവും, പണക്കാരുണ്ടാവും, സാധുക്കളുണ്ടാവും, എല്ലാവരും ഉണ്ടാവും. ഇരിക്കട്ടെ, കാര്യവിവരമുള്ള ആൾക്കാർ അഹ്ലുൽ ഹല്ലി വല. അത്തരം ആളുകൾക്കും ഉലുൽ അംർ എന്ന് പറയും. അതുപോലെ അവരും കൂടി അനുസരിക്കേണ്ടവരാണ് പണ്ഡിതന്മാർ, അവർ ഏറ്റവും വലിയ ഉലുൽ അംറ. അതിമാം റാസി റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, അത്തിയുല്ലാഹ വാത്തിയുർ റസൂല വഉലുൽ അംരി മിൻകും, നിങ്ങൾ അല്ലാഹുവിനെ അനുസരിക്കണം, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ അനുസരിക്കണം, നിങ്ങൾ